വെൽക്കം ബാക്ക് ടു ജെ എസ് സി ഗെയിമിംഗിൻ്റെ പുതിയൊരുവിടിയിലേക്ക് എല്ലാ മച്ചാമാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി ട്യൂട്ടോറിയൽ ചെയ്യാനായിട്ടാണ്. അത്രയ്ക്ക് അടിപൊളിയൊന്നുമല്ല, എങ്കിലും കുറച്ചൊക്കെ അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ എഡിറ്റിങ്ങിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു വിൻഡോ ട്രാൻസിഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു, കുറച്ച് പേരെങ്കിലും ചോദിച്ചായിരുന്നു, ഒരുപാട് പേര് അത്ര ചുമ്മാ തള്ളിയതാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് പേരെങ്കിലും ചോദിച്ചായിരുന്നു, ബ്രോ ഇതെങ്ങനെ ചെയ്യുന്നു ഒന്ന് പറഞ്ഞുതരാമെന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ പേഴ്സണലി മെസ്സേജൊക്കെ ഇൻസ്റ്റാൾ അയച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടിയിട്ടുള്ള ട്യൂട്ടോറിയലാണ് ഞാൻ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഓൾറെഡി ഈ ട്യൂട്ടോറിയൽ ഹിന്ദിയിലൊക്കെ അവൈലബിൾ ആണ്. മേ ബി ലാംഗ്വേജിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം കേരളത്തിലുള്ള യൂട്യൂബേഴ്സ് അതൊന്നും കാണാത്തതെന്ന് വിചാരിക്കുന്നു. ഹിന്ദിയിൽ ഒരുപാട് ട്യൂട്ടോറിയൽസ് ആക്ച്വലി അവൈലബിൾ ആണ്, നല്ല നല്ല അടിപൊളി ട്യൂട്ടോറിയൽസ് അവിടെ അവൈലബിൾ ആണ്. ഞാനൊക്കെ അതൊക്കെ നോക്കി തന്നെയാണ് പഠിക്കുന്നത് സത്യം പറഞ്ഞാൽ. ഇല്ല എന്ന് ഞാൻ തന്നെ കണ്ടുപിടിക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരുപാട് അവൈലബിൾ ആണ്, നിങ്ങളത് നല്ല 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 ട്യൂട്ടോറിയൽസ് അവൈലബിൾ ആണ്. നിങ്ങൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് സമയം കിട്ടുമ്പോൾ കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ വേറൊരു കാര്യം പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഈ കൊറിയക്കാരാണോ ജപ്പാൻകാരാണോ ആരൊക്കെയോ ഈ ഒരു ട്രാൻസിഷൻസ് കുറേ അവർ ഇങ്ങനെ പാക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാക്ക് ആക്ച്വലി മിക്ക യൂട്യൂബേഴ്സ് ഈ പാക്ക് ഡൗൺലോഡ് ചെയ്തിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീഡിയോയിൽ ട്രാൻസിഷൻസ് ഒക്കെ മിക്കവരും മൊബൈൽ എഡിറ്റേഴ്സ് മിക്കവരും അങ്ങനെയാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ജസ്റ്റ് സംഭവത്തിൽ ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് ഞെക്കിയിട്ട് ഈ എഫക്ട്സിൽ പോയിട്ട് ഈ ഒരു സംഭവം ഇങ്ങനെ കോപ്പി എഫക്റ്റ് കൊടുത്തിട്ട് നമ്മുടെ വീഡിയോസിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് കുറച്ച് കൊറിയക്കാരൊക്കെയാണെന്ന് തോന്നുന്നു ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യണം. നിങ്ങളിപ്പോൾ സ്റ്റാറ്റസ് വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അങ്ങനത്തെയുള്ള ട്രാൻസിഷൻസും കാര്യങ്ങളൊക്കെ അതൊക്കെ ഇങ്ങനെ പാക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ നിങ്ങൾക്കതൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ എൻ്റെ കഞ്ഞി പാറ്റിട്ടുള്ളതെന്ന് എനിക്കറിയാം, പക്ഷേ നമുക്ക് അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ വീഡിയോ എഡിറ്റിംഗ് ഒന്ന് നന്നായി കണ്ടു കഴിഞ്ഞാൽ മാത്രം മതി, നമുക്ക് അത്രേ ഉള്ളൂ, നമുക്കത് അതാണ് സന്തോഷം. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത് ഓൾറെഡി അവൈലബിൾ ആണ്, ഈ ഒരു സംഭവമൊക്കെ ഹിന്ദിയിൽ അവൈലബിൾ ആണ്. ഞാനിത് ജസ്റ്റ് റീക്രിയേറ്റ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ആരും വന്ന് കമൻറ്റ് ബോക്സിൽ പരാതി പറയണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് ആഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ വീഡിയോ ആഡ് ചെയ്യുക, അതിനുശേഷം ഈ ഒരു പ്ലസ് ഐക്കണിൽ ജസ്റ്റ് ഞെക്കിയിട്ട് നമ്മുടെ ഇമേജ് ആൻഡ് വീഡിയോസിലല്ല ഈ ഒരു ജസ്റ്റ് ഈ ഒരു റൈറ്റ് സൈഡിൽ നമുക്ക് ഈ ഒരു വെക്റ്റർ ഡ്രോയിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് പിടിച്ച് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ഒരു ഷേപ്പ് ജസ്റ്റ് ആഡ് അയക്കുന്നത് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മളത് ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു നമുക്ക് ആ ഒരു സ്ക്വയർ കറക്റ്റ് കാണാൻ പാകത്തിന് നമ്മൾ ജസ്റ്റ് ഒന്ന് എത്തുക. ഓക്കെ, സ്ക്വയർ കാണാൻ പാകത്തിന് എത്തിയിട്ട് നമ്മൾ ആ ഒരു കറക്റ്റ് നമ്മുടെ ആ ഒരു ഐക്കൺ വെച്ചിട്ട് നമുക്കിതിങ്ങനെ മൂവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ, ഈ ഒരു ആരോ. ഓക്കെ, അത് ജസ്റ്റ് ഞെക്കിയിട്ട് ആരോ കറക്റ്റ് അവിടെ ഒന്ന് പ്ലേസ് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്താൽ മതി, എന്ന് വെച്ചാൽ ഡബിൾ ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. ഓക്കെ, ആ ഒരു സ്ക്വയർ നമ്മൾ വരച്ചെടുക്കുകയാണ് സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്യുന്ന പരിപാടി. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ടൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ അത് ഇപ്പോഴത്തെ സ്ക്വയർ ചെറുതായിട്ടൊക്കെ ഒന്ന് വിട്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് നമുക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കും. അതിനായിട്ട് ഈ റൈറ്റിലൊരു സംഭവം കണ്ടോ, ഈ ഒരു വളഞ്ഞും വളഞ്ഞും പോണ സാധനം, അതിൻ്റെ അകത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഞെക്കിയിട്ട് മുകളിലേക്ക് ഇപ്പം രണ്ടാമത്തെ ആ ഒരു ഡോട്ടിൻ്റെ അവിടെയാണ് നമുക്ക് ശരിയാക്കേണ്ടത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഇവിടെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പോയിട്ട് ശരിയാക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇനി അവിടെ ഇങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾക്കത് ഫിക്സ് ചെയ്യാവുന്നതാണ്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമുക്കിത് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, ഏകദേശം പെർഫെക്റ്റാണെന്ന് തോന്നണം സംഭവം. നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നാൽ മതി, നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ട്യൂട്ടോറിയൽ പോലെ കാണിച്ചു തരുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഏകദേശം പെർഫെക്റ്റാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഏകദേശമൊക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബാക്ക് അടിക്കുക. ഇപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം ജസ്റ്റ് ഇവിടെ മൂവ് ആൻഡ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കണ്ടോ, ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഞെക്കുക. അതിനുശേഷം നിങ്ങൾ ആ ഒരു സ്ക്വയറിന് കറക്റ്റ് ഫിറ്റ് ആവുന്ന രീതിയിൽ ആ ഒരു ഷേപ്പ് നിങ്ങൾ അവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്ത് കറക്റ്റ് ആ ഒരു സ്ക്വയർ ഫിറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ പ്ലേസ് ചെയ്തിട്ട് ഒരു കീ ഫ്രെയിം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. കീ ഫ്രെയിം ഇവിടെ കിടക്കുന്നുണ്ട്, ആ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അതിനുശേഷം നിങ്ങൾ വീണ്ടും വീഡിയോ ഒന്ന് മൂവ് ചെയ്യുക, ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുക. അതിനുശേഷം വീണ്ടും നിങ്ങളത് ആ ഒരു സ്ക്വയർ ആ ഒരു ഷേപ്പ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. എന്നിട്ട് വീഡിയോ വീണ്ടും ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുക. എന്നിട്ട് വീണ്ടും നിങ്ങൾ ആ സ്ക്വയർ ഒന്ന് ജസ്റ്റ് കൂട്ടി കൊടുക്കുക. ഓക്കെ, ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന പരിപാടി കേട്ടോ. ജസ്റ്റ് ഒന്ന് വീണ്ടും കൂട്ടി ഈ ഒരു സംഭവം ഷേപ്പ് ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ആ വീഡിയോയുടെ ലെങ്ത് അനുസരിച്ച് നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. ഓക്കെ, ഏകദേശം ഓക്കെ കണ്ടോ, അപ്പോൾ ഇവിടേക്ക് എത്തുമ്പോൾ ഏകദേശം നമുക്കത് ഫുള്ളായിട്ട് കൂട്ടി കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഏകദേശം ഇതുപോലെയൊക്കെ
ഇതുപോലെയൊക്കെ നമുക്ക് കൂട്ടി കൊടുക്കാം. ഓക്കെ, മൊത്തത്തിൽ മൊത്തത്തിൽ കിടക്കട്ടെ. ഓക്കെ, ഏകദേശം സംഭവം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഏകദേശം സംഭവം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, കണ്ടോ. ആ ഒരു ഇങ്ങനൊരു സംഭവം നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, നിങ്ങളത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി സൂക്ഷിച്ച് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നടക്കും. നിങ്ങൾ മാക്സിമം കുറച്ച് കുറച്ച് കീ ഫ്രെയിംസ് ആഡ് ചെയ്താൽ മതി. കീ ഫ്രെയിം എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, മാക്സിമം കുറച്ച് ആഡ് ചെയ്താൽ മതി, അത്രയും നന്നായിട്ടിരിക്കും. പക്ഷേ കുറച്ചൊക്കെ ആഡ് ചെയ്യണുണ്ടോ. ഓക്കെ, ഒട്ടും ആഡ് ചെയ്യാതിരിക്കരുത്. ഓക്കെ, ഏകദേശം ഇതുപോലത്തെ ഒരു സംഭവം കിട്ടും. ഇതിന് വേണമെങ്കിൽ നിങ്ങളൊരു പച്ച കളർ വേണമെങ്കിൽ കൊടുത്തോ, ഒരു പച്ച കളർ ഇരിക്കട്ടെ. ഓക്കെ, അതാണെങ്കിൽ നമ്മൾ കെയിൻ മാസ്റ്ററിലേക്കാണെങ്കിൽ നമ്മൾ ഇനി കൊണ്ടുപോകാൻ പോകുന്നത്. ഓക്കെ, നമ്മളിത് എക്സ്പോർട്ട് ചെയ്യുക. അവര് വീഡിയോ എടുക്കുക, ജസ്റ്റ് എലൈറ്റ് മോഷനിൽ നിന്ന് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത ഒരു വീഡിയോ നമ്മൾ എടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് സംഭവം കണ്ടോ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഈ ഒരു വീഡിയോ അല്ല ഫസ്റ്റ് ആഡ് ചെയ്യേണ്ടത്, ഇത് ഡിലീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗെയിം പ്ലേ വീഡിയോ, നമ്മൾ ഏതൊരു വീഡിയോയിലാണ് നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ചുമ്മാ ഒരു വീഡിയോ എടുത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത്രയും ലെങ്ത് ഒന്നും നമുക്ക് വേണ്ട. ഓക്കെ, നമുക്ക് പകുതി കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ജസ്റ്റ് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ജസ്റ്റ് നമ്മുടെ ആ ഒരു എലൈറ്റ് മോഷനിൽ നിന്ന് എടുത്ത ആ ഒരു വീഡിയോ ജസ്റ്റ് എടുത്ത് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്രോമാ കീ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ആ ഒരു സാധനം ജസ്റ്റ് ഒന്ന് ഞെക്കിയിട്ട് ഇനേബിൾ ചെയ്യുക. ഇനേബിൾ ചെയ്തതിന് ശേഷം ഇവിടെ കളർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, കീ കളർ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ജസ്റ്റ് പച്ച ആഡ് ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ കൊടുത്ത കളർ അതേതാണോ പച്ച ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ഒരു സംഭവം ഉണ്ടാകും, ഈ ഒരു മെയിലും താഴെയായിട്ടുള്ള, അതിൻ്റെ അകത്ത് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് കുറച്ചും കൂടി പെർഫെക്ഷൻ ആയിട്ടിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടി ഒരുമാതിരി മിക്സ്ഡ് ആയിട്ട് ഒരു വന്നാണ്ടല്ലേ, രണ്ട് വീഡിയോസും മിക്സ്ഡ് ആയിട്ട് വരുമ്പോൾ ആ ഒരു സംഭവം ഫിക്സ് ചെയ്യാനായിട്ടാണ് ആ ഒരു രണ്ട് കീ ഫ്രെയിംസ് അവർ ആ ക്രോമാക്കിയിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഏകദേശം സംഭവം കഴിഞ്ഞു, കണ്ടോ. നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെ അല്ലേ. അപ്പോൾ അത് അത്രേ ഉള്ളൂ സംഭവം, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞു ചുമ്മാ വെറുപ്പിച്ചാണ്, അത്രയും സമയം എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യാത്ത കൂട്ടാണ്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ച് പൊളിച്ച് തകർത്ത് എന്തെങ്കിലും കാണിച്ചിടുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ടാറ്റാ, ബൈ ബൈ.